നമുക്ക് ലഭിച്ച എല്ലാ അനുഭവങ്ങളും നന്ദി പറയാം. നമ്മുടെ പ്രിയപ്പെട്ട ടോണിയച്ചൻ എൻ്റെ കൂടെ ഒരു വർഷം സ്നേഹത്തോടുകൂടി ഉണ്ടായിരുന്നു. നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായത് ഒരു നിര സാന്നിധ്യമായിരുന്നു. ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ച് ഓരോ ഇടവകയിലേക്ക് കടന്നു ചെല്ലുമ്പോഴും അവിടെ നിന്നും ആ മക്കളുടെ അവരുടെ ജീവിതത്തിൽ ഒരാളായി ജീവിക്കുവാനായിട്ട് ദൈവം അനുഗ്രഹിക്കുന്നതിന് ഓർത്ത് നന്ദി പറയാം. ഹൃദയമായിട്ട് ദൈവത്തിൻ്റെ പദ്ധതിയോട് ചേർന്ന് തീരുമാനത്തുന്ന പ്രാർത്ഥിക്കുന്നവർ പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ, ജീവാനുകളും ഉണ്ടാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കാം. ടോണിയച്ചൻ്റെ മാതാപിതാക്കളെയും സഹോദരങ്ങളെയും സമർപ്പിക്കാം. ഇന്ന് ടോണിയച്ചൻ്റെ കൂടെ യാത്രയാണ് എല്ലാവരെയും കൃത്യം ഓർക്കാം. നമ്മുടെ ഈ ഇടവകയിൽ എല്ലാ മക്കളെയും പരിശുദ്ധാത്മാവിനെ പ്രാർത്ഥിക്കാം. പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥതയും പ്രാർത്ഥിക്കാം. നമ്മൾ നിറഞ്ഞ മറിയ വിശ്വസ്തി കർത്താവിൻ്റെ കൂടെ ശ്രീലങ്കയിലേക്ക്
அப்படின்னு கிளம்புறான். Thank you.
ഇതൊരു ദൈവ പ്രയോഗ പ്രകാരമാണ് ഞാൻ ഇവിടെ ആയിരിക്കുന്നതെന്ന് മനസ്സിലാക്കി ദൈവത്തിലേക്ക് സമർപ്പിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം, നമ്മളേത് ദൈവാലയത്തിലായിരിക്കണം, അവിടുത്തെ വിശുദ്ധന്റെ മാതൃത്വം അത് നമ്മുടെ ജീവിതത്തെ ഒരുപാട് ശക്തിപ്പെടുത്തും. അതിന്റെ മാതൃത്വത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ എല്ലാവരും അനുഗ്രഹിക്കപ്പെടുമെന്നൊക്കെ ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോൾ ഒരു നിങ്ങൾക്ക് വേണ്ടി ഒരു പ്രാർത്ഥനയായി തീരുവാനുള്ളൊരു ജീവിതമാണിതെന്ന് മനസ്സിലാക്കുകയാണ്. അങ്ങനെ പൗരോഹിത്യത്തിൻ്റെ മൂന്നാം വർഷം അത് കത്തീഡ്രൽ ദേവാലയത്തിൽ അത് ഏറ്റവും സന്തോഷത്തോടു കൂടെ ചിലവഴിക്കുവാനായിട്ട് സാധിച്ചു. എനിക്ക് ഏറ്റവും പ്രിയങ്കരനായ റോസച്ചൻ്റെയും മറുകീസച്ചൻ്റെയും കൂടെ ഓരോ വർഷക്കാലം അത് നിലവന്നു ഇന്ന് പോയെന്ന പോലെ പെട്ടെന്ന് കഴിഞ്ഞു പോയി ഒരുപാട്. എന്നാലും ഒരുപാട് ഓർമ്മകൾ മനസ്സിലുണ്ട്. അങ്ങനെ എന്നെങ്ങനെ ചേർത്ത് പിടിച്ചത് റോസച്ചനും മറുകീസച്ചനും സ്നേഹത്തോടു കൂടെ നന്ദി പറയുന്നു. പിന്നെ ഇന്ന് ജോജൻ പറഞ്ഞതുപോലെ ഒരു വഞ്ചനാവലി ഓരോ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കൂട്ടായ്മയോട് കൂടി മറ്റൊരു ദേവാലയത്തിലേക്ക് പോകുന്നത്. അത് മനസ്സിലാക്കുന്നത് നിങ്ങളെന്നോട് കാണിക്കുന്ന ഒരു സ്നേഹം, അല്ലെങ്കിൽ പുരോഹിതനോട് പൗരോഹിതത്തോട് നിങ്ങൾ കാണിക്കുന്ന ഒരു സ്നേഹത്തിൻ്റെ പ്രകടമായ ഒരു അടയാളമാണെന്ന് മനസ്സിലാക്കുന്നു. ഇവിടെ വന്ന് എന്നോടൊപ്പം ആയിരുന്ന സിസ്റ്റേഴ്സ് മതാധ്യാപകർ ഇടവകയെ പ്രതിനിധീകരിച്ചിരിക്കുന്നവരെല്ലാവർക്കും അങ്ങനെ ഓൾഡർ ബോയ്സ് യുവജനങ്ങൾ എല്ലാവരും എല്ലാവരുടെയും ഒരു സംഘടനകൾ എന്നുള്ളവരുണ്ട്. അങ്ങനെ ഒരുപാട് സന്തോഷം എന്നോടൊപ്പം ഈ ഒരു ദേവാലയത്തിൽ നിങ്ങളെന്നെ തിരിച്ചുകൊണ്ടാണ് ഏൽപ്പിക്കുന്നതെന്ന് എനിക്കറിയാം. അങ്ങനെ ഒരുപാട് സന്തോഷമുണ്ട് എന്നോടൊപ്പം ഇവിടെ കടന്നു വരുവാനായിട്ട് നിങ്ങൾ കാണിച്ച നല്ല മനസ്സിന് സ്നേഹത്തോടു കൂടെ നന്ദി പറയുന്നു. പിന്നെ എന്നെ സ്വീകരിക്കുവാനായിട്ട് ഇവിടെ എല്ലാവർക്കും എൻ്റെ മതനാഥൻ എന്നോടൊപ്പം കൂടെയുണ്ട്. സ്നേഹത്തോടു കൂടെ എല്ലാവർക്കും നന്ദി പറയുന്നു. ഇനിയും എൻ്റെ പ്രാർത്ഥനയിൽ ഓർക്കണമെന്ന് സ്നേഹത്തോടു കൂടെ നിങ്ങൾക്ക് ഓർമ്മിപ്പിക്കുന്നു.
നന്ദിയോടുകൂടെ ഓർക്കുന്നു. പ്രത്യേകിച്ച് ജോഷിച്ച് അപ്രസിച്ച് ഹൃദയം